ഞാൻ ഷാലി, എല്ലാവർക്കും ഷാലൂസ് മിസ്റ്റിക്കൽ റോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫ്ലെയിം വയലറ്റിൻ്റെ കെയർ ടിപ്സിനെ കുറിച്ചാണ്. നമ്മൾ ഒരു മാസം മുമ്പ് ഒരു ഫ്ലെയിം വയലറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ചെയ്തത്. പിന്നെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻ വന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒത്തിരി പേരുടെ ചെടി ചീഞ്ഞു പോകുന്നുണ്ട്, പൂക്കളുണ്ടാവുന്നില്ല, പിന്നെ വളർച്ചയില്ല. അപ്പം ഞാനൊരു 2 വർഷത്തോളമായി ഈ ഫ്ലെയിം വയലറ്റ് വളർത്താൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം പോലും അത് ചീഞ്ഞൊന്നും പോയിട്ടില്ല. നന്നായിട്ട് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അതിൻ്റെ കെയർ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്, ചെറിയൊരു ശ്രദ്ധ മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ള ഫ്ലെയിം വയലറ്റിൻ്റെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. 4 വെറൈറ്റി എൻ്റെ കയ്യിലുള്ളൂ. ഇതാണ് എൻ്റെ കയ്യിലുള്ള 4 വെറൈറ്റി. അതിൽ 3 ഇലകളും ഒരു പച്ച ഷെയ്ഡാണ്. പിന്നെ പൂക്കളിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ വെറൈറ്റി ഇതാണ്, പച്ച കളറും പിന്നെ അതിൻ്റെ വെയിൻസ് ഒക്കെ ഒരു സിൽവർ കളറും ഒരു ചെക്ക് പോലെ വന്നിട്ട് അതിൻ്റെ വെയിൻസ് ഒക്കെ ഉള്ളതാണ്. ഒരു ഡാർക്ക് ഓറഞ്ച് കളർ പൂവാണ് അതിനുള്ളത്. രണ്ടാമത്തെ വെറൈറ്റി ഇതാണ്, ഒരു പർപ്പിൾ ഷെയ്ഡായിട്ടുള്ള ഒരു ഇലയാണ് അതിനുള്ളത്. നടുക്ക് അതിൻ്റെ വെയിൻസ് ഒരു പച്ച ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. പൂക്കൾ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. മൂന്നാമത്തെ വെറൈറ്റി ഇതാണ്, ഒരു പച്ചയും ഒരു ബ്ലാക്ക് കളറും, ബ്ലാക്ക് അല്ല ഒരു 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 എന്താ പറയുക, ഒരു ഡാർക്ക് കളറ്, ഒരു ബ്രൗൺ കളറ്, അതിൻ്റെ അതും ചേർന്നൊരു മിക്സ് ആയിട്ട് ഒരു നടുക്ക് ഒരു സിൽവർ കളറും ഒക്കെ കൂടിയായിട്ട് പൂക്കൾ അതിൻ്റെ റെഡാണ്. നാലാമത്തെ വെറൈറ്റി ഇതാണ്, ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ്, അതും ഡാർക്ക് പച്ചയും ഡാർക്ക് ബ്രൗണും ചേർന്ന ഒരു ഇലയാണ്. പിന്നെ അതിൻ്റെ പൂക്കൾ ഒരു ലൈറ്റ് പിങ്ക് ആണ്. പക്ഷെ ഇപ്പോൾ പൂവില്ല, പൂ കൊഴിഞ്ഞു പോയി, മുട്ടുകളൊക്കെ ഉണ്ട് പുതിയത്. അങ്ങനെ 4 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം. അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം മതി, ഇതിൽ നിന്ന് ചെറിയൊരു തൈകൾ ഇങ്ങനെ മുളച്ചു വരും. അപ്പം ആ ചെറിയൊരു കഷ്ണം മതി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാൻ ഈ ചെടി നട്ടത്, ഈ പർപ്പിൾ കളർ ചെടി നട്ടത് ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണത്തിൽ നിന്നാണ് 1 വർഷം മുമ്പ്. അതിൽ നിന്നാണ് ഞാൻ ഈ 3 താഴെ ഇരിക്കുന്ന 3 ചട്ടിയും പിന്നെ ഹാങ്ങിങ് ബോട്ടിലുള്ള ചെടിയും പിന്നെ നിലത്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കഷ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 2 കഷ്ണമൊക്കെയാണ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ 2ആയിട്ട് നടും, 2 സ്ഥലത്തായിട്ട് നടും. അപ്പോൾ ഒരെണ്ണം ചീഞ്ഞു പോയാലും പിടിച്ച് കിട്ടിയില്ലെങ്കിലും നമുക്കത് പിടിച്ച് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് 2 സ്ഥലത്തായിട്ട് നടും. 2 എന്തായാലും ഒപ്പം പോവില്ലല്ലോ. അപ്പോൾ 2 ടൈപ്പ് മണ്ണിലാണ് ഞാൻ നടാറ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കത് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെ തൈ കിട്ടിയപ്പോഴും ഞാൻ അങ്ങനെയാണ്, ഒരു ചെറിയ കഷ്ണം കിട്ടി അതിൽ നിന്ന് പുതിയ തൈ വന്നു കഴിഞ്ഞപ്പോൾ വേഗം അതിൽ നിന്ന് മാറ്റി നട്ടു. അപ്പം അങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ ചട്ടിയിൽ മാത്രമല്ല, നമുക്ക് തറയിലും പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ചെറിയ ഒരു ഭാഗമൊക്കെ അങ്ങനെ ലോൺ പോലെയൊക്കെ ഞാനത് ചെറുതായിട്ട് പിടിപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ മഴ കൊള്ളാൻ പാടില്ല എന്ന് മാത്രം. മഴ കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഫ്ലഷി ആയിട്ടുള്ള ഇലകളല്ലേ, അപ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനിപ്പോൾ അത് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നീടൊക്കെ ഉള്ള വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. ഏത് ചെടികൾ നടുമ്പോഴും അതിൻ്റെ പോട്ട് മിക്സ് നല്ല കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. പ്രത്യേകിച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ പോട്ട് മിക്സ്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ അതിൻ്റെ വേരുകളൊക്കെ ചെറിയ വേരുകളല്ലേ, അപ്പോൾ അത് ഇളക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വളമിടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ പോട്ട് മിക്സ്, ആദ്യത്തെ പോട്ട് മിക്സ് നല്ല കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഞാൻ എടുത്തേക്കണ മണ്ണിൽ കരിയിലൊക്കെ പൊടിഞ്ഞ് ചേർന്നിട്ടുള്ള മണ്ണാണ് എടുത്തേക്കണേ. പിന്നെ ചരൽ കൂടിയ മണ്ണാണ്. അപ്പം അതിൽ തന്നെ ഒരു വളമുള്ള മണ്ണ് തന്നെയാണ് ഞാനിപ്പോൾ എടുത്തേക്കണത് തന്നെ. പിന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. കൊക്കോപീറ്റ് കുറവാണ് ഞാൻ എടുത്തേക്കണത്, 1 പിടിയോളം കൊക്കോപീറ്റാണ് എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോപീറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ മണ്ണിന് എപ്പോഴും നനവ് കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഈ മണ്ണിന് എപ്പോഴും നല്ല മണ്ണ് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം, മണ്ണായിരിക്കണം, എങ്കിലാണ് നന്നായിട്ട് വളരുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നത് 4-5 ദിവസം കൂടുമ്പോൾ, 4-5 ദിവസം കൂടുമ്പോഴല്ല, ഒരു 2-3 ദിവസം കൂടുമ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ നനവനുസരിച്ച് മാത്രം നനച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ എപ്പോഴും വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് കൊക്കോപീറ്റ് കുറവെടുത്തേക്കണത്. അപ്പോൾ ഇത് 3ഉം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലും കരിയിൽ ഉണങ്ങി പൊടിഞ്ഞത് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കരിയിലൊന്നും ചേർക്കണില്ല. കൊക്കോപീറ്റ് ഇല്ലാത്തവർക്ക് കരിയില പൊടിഞ്ഞത് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരു പോട്ട് എടുക്കുക, അതിൻ്റെ ഡ്രെയിനേജ് ഹോൾ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അത് ചിലപ്പോൾ ചില ചട്ടികളുടെയൊക്കെ ഡ്രെയിനേജിൻ്റെ അവിടെയൊക്കെ അടഞ്ഞിരിക്കുകയായിരിക്കും, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. നന്നായിട്ട് ഡ്രെയിനേജ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഞാൻ എടുത്തേക്കേണ്ട ഓടിൻ്റെ കഷ്ണങ്ങളാണ്, ഓടോ ചരളോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ആ ഹോള് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതങ്ങനെ ആ ഹോളിൻ്റെ അവിടെ തന്നെ അത് കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ കുറച്ച് ചകിരിയുടെ ചോറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് അതിൻ്റെ ആ കറയൊക്കെ കളഞ്ഞതിന് ശേഷം ഉണക്കിയെടുത്ത് വച്ചേക്കുന്നതാണ്. അത് ഒരു ലെയർ ഇങ്ങനെ അടിയിൽ നിരത്തും. അത് നമുക്ക് അതിൻ്റെ നനവ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും അത് അങ്ങനെ ചെയ്യണത്. ഇതാ ഇങ്ങനെ. പിന്നെ അതിൻ്റെ നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഹാങ്ങിങ് പോട്ടുകൾക്കൊക്കെ വെയിറ്റും കുറഞ്ഞ് കിട്ടണമല്ലോ. അല്ലെങ്കിൽ ഹാങ് ചെയ്തിടുമ്പോൾ എല്ലാം മണ്ണോടും കൂടി ചേരുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് ആയിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് വെയിറ്റും കുറഞ്ഞിട്ടുള്ള പോട്ട് മിക്സ് ആയിരിക്കണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിര ഈ ചകിരിച്ചോറ് നിരത്തണത്. അതിനുശേഷം അതിലേക്ക് പോട്ടി മിക്സ് നിറയ്ക്കാം. നമ്മുടെ നല്ലോണം നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന ആ പോട്ടി മിക്സ് അതിലേക്ക് നിറച്ചു കൊടുക്കാം. ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നോളും, അധികം ചീഞ്ഞൊന്നും പോവില്ല. പിന്നെ എപ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം നനയ്ക്കാനായിട്ട്. നന അതിൻ്റെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നനയ്ക്ക് ഒത്തിരിയൊക്കെ നനവൊക്കെ ആയിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ അധികം വെയിറ്റ് ഒന്നുമില്ല നമ്മളുടെ പോട്ടി മിക്സിന്. ഇത്രയും ഞാൻ നിറച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് നമുക്ക് വളമൊക്കെ ചേർത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിറഞ്ഞൊക്കെ വന്നോളൂ. അപ്പം ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചാൽ മതി. അതിനുശേഷം എന്താ ഇങ്ങനെ ഉള്ളൊരു ചെറിയ തൈയാണ് ഞാൻ എടുത്തേക്കണത്. ഇതിന്മ ചെറിയൊരു തൈതാവ് അങ്ങനെ വരണമുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ വെച്ചാൽ പോലും പിടിച്ചു വന്നോളും. ഇതിപ്പോൾ ഞാൻ നിലത്ത് നട്ടതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേര് ചെറിയൊരു വേരൊക്കെ ഉണ്ട്. വേരില്ലേലും പ്രശ്നമില്ല, അത് പിടിച്ചു വന്നോളും. അപ്പം ഇങ്ങനെ അത് ചെറുത്ത് ആ നടുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെയൊക്കെ ഇത് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് പിന്നീട് അത് പിടിച്ചു വന്നോളും. അധികം താത്തി ഒന്നും വയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, ഒന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല, വെറുതെ ഇട്ട് കൊടുത്താൽ പോലും ആ വേരിൽ നിന്ന് പിടിച്ചു വന്നോളും. അപ്പം അങ്ങനെ ഒത്തിരി താത്തി ഒന്നും വെച്ച് കൊടുക്കണ്ട. അതിനുശേഷം വെള്ളം തളിച്ചു കൊടുത്താൽ മതി, ചെറുതായിട്ട് തളിച്ചു കൊടുത്താൽ മതി. ആ നടുക്കൊക്കെ ഒന്ന് വരാൻ പാകത്തിന് ചെറുതായിട്ട് തളിച്ചു കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത്, അങ്ങനെ തളിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് തണലത്തേക്ക് മാറ്റി വയ്ക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി നനച്ചാൽ മതി. അങ്ങനെ അത് ശരിക്കും പിടിച്ച് വന്ന വരെ ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് പിടിച്ച് ഒരു 2 ആഴ്ചക്കൊക്കെ ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാമുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ചെടി ചീഞ്ഞു പോകും. അത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം, എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി വാട്ടറിങ്ങിനെ കുറിച്ച് പറയാം. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി ചെടി നട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വാട്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളം ഒഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒന്നുകൂടി കൂടി റിപ്പീറ്റ് ചെയ്യണേ. ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ ചെടി നനച്ചു കൊടുത്തു, അത് ചെടി നന്നായിട്ട് പിടിച്ചു വന്നതിന് ശേഷം നമ്മൾ ചെടികളൊക്കെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഹാങ്ങൊക്കെ ചെയ്തിടുമല്ലോ. അതിനുശേഷം വെള്ളം നനയ്ക്കുമേ എപ്പോഴും നമ്മൾ തൊട്ട് നോക്കിയതിന് ശേഷം ചിലവിടുത്തെ മണ്ണിന് ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നനയ്ക്കുന്ന വേണ്ടി വരാം, 3 ദിവസം കൂടുമ്പോൾ നനയ്ക്കേണ്ടി വരാം. അപ്പം അത് എത്ര കറക്റ്റായിട്ട് എന്ന് നനയ്ക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒന്ന് തൊട്ട് നോക്കുക. തൊട്ട് നോക്കിയതിന് ശേഷം വെള്ളം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നനച്ചു കൊടുത്താൽ മതി. എനിക്കിവിടെ മഴ സീസണിലൊക്കെ 5 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നനയ്ക്കേണ്ടി വരാറുള്ളൂ. അപ്പം ഞാനിപ്പോൾ 2 വർഷത്തോളമായി ഈ എപ്പിസിയെ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ തൊട്ട് നോക്കിയതിന് ശേഷമാണ് നനയ്ക്കാറുള്ളൂ. അല്ല എനിക്ക് ഒരു 2 മാസം മുമ്പ് ഒരു കോവിഡൊക്കെ വന്ന സമയത്ത് ഇതിനൊന്നും ഡ്രെയിനേജ് ഹോൾ ഇട്ടിട്ടില്ല. അപ്പോൾ അന്നേരം ചേട്ടനാണ് നനച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നന കറക്റ്റ് അല്ലാഞ്ഞ കാരണം അത് ഒരു ചെടി ചീഞ്ഞു പോയായിരുന്നു. അതിനുശേഷം എനിക്ക് കോവിഡൊക്കെ മാറിയതിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പിടിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയണത്, വെള്ളം എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നന്നായിട്ട് നോക്കുക. അതാ ഇതിൻ്റെയൊക്കെ കണ്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കണത്. അത് കണ്ടോ. അപ്പം ഇങ്ങനെ തൊട്ട് നോക്കിയാലും എന്താ ഇപ്പോൾ വെള്ളം ഇല്ല, ഇന്നിപ്പോൾ വെള്ളം ഒഴിക്കാൻ പാകത്തിനാണ്. അപ്പം അത്രയ്ക്ക് ഇതാ ഇത് കണ്ടത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് മണ്ണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കണ പരുവത്തിലുള്ളതാണെങ്കിലാണ് നന്നായിട്ട് എനിക്ക് വളർന്നു കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പം അതുകൊണ്ടാണ് വാട്ടറിങ് പ്രധാനപ്പെട്ടതാണെന്ന് പറയണത്. മിക്കവരും തന്നെ ചീഞ്ഞു പോണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ പൂക്കൾ ഉണ്ടാവാനും അത് തന്നെയാണ് നല്ലത്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം നനച്ചു കൊടുക്കുക. ഇനി വളപ്രയോഗത്തെക്കുറിച്ച് പറയാം. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കരിയിലേക്ക് പൊടിഞ്ഞ വെള്ളക്കൂറുള്ള മണ്ണാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ ചാണകപ്പൊടിയും ചേർത്തിരുന്നു, നന്നായിട്ട് ചാണകപ്പൊടിയും ചേർത്തിരുന്നു. അപ്പോൾ അടിവളമായിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലുപൊടിയോ കടലപ്പിണ്ണാക്കൊക്കെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, ചേർക്കാറില്ല ഞാൻ. ചാണകപ്പൊടിയാണ് ഞാൻ ചേർക്കാറുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ചെടി പിടിച്ചു വന്നൊന്ന് ഹെൽത്തി ആയിട്ടൊക്കെ വരൂല്ലേ, പുതിയ തൈകളൊക്കെ അങ്ങനെ വന്നു തുടങ്ങൂല്ലേ, അന്നേരം നമ്മൾ വളം ഇട്ട് കൊടുക്കുക. വളം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മണ്ണും പിന്നെ ചാണകപ്പൊടിയും ചേർന്ന മണ്ണ് ഇട്ട് കൊടുക്കും. പിന്നെ അതിനുശേഷം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മളത് അങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ആ വളർച്ചയൊന്നാവുമല്ലോ. അപ്പോൾ ആ അതിന് ശേഷം ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാനൊരു സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഒരു കുറച്ച് നാൾ മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഞാൻ ആ സ്ലറിയാണ് മെയിനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ മാസത്തിലും ആ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചാണകപ്പൊടി ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് ആ മീത ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒത്തിരി മണ്ണ് കുറഞ്ഞു പോകുമ്പോഴാണ് പിന്നെ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാറുള്ളൂ. അത് ഇളക്കിയൊന്നും കൊടുക്കാറില്ല, മീത മാത്രമാണ് ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ എല്ലാ മാസവും കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഈ സ്ലറിയാണ്. അത് ചാണകമൊക്കെ പുളിപ്പിച്ചിട്ടുള്ളൊരു വളമാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാ മാസവും ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് എനിക്ക് വളർന്നു കിട്ടുന്നത്, നന്നായിട്ട് നിറച്ചും പൂക്കളുണ്ടാവുന്നത്. എൻ്റെ ഫ്ലെയിം വൈൽഡിൽ ഇന്ന് വരെ ഒരു കീടങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വലിയ അറിവൊന്നും എനിക്ക് കീടനാശിനിയെ കുറിച്ചില്ല. പിന്നെ ഞാൻ കീടനാശിനി കൊടുക്കാറുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ എല്ലാ ചെടികൾക്കും ഞാൻ പുകയില കഷായം കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ കീടങ്ങളൊന്നും ഇല്ലാത്ത. പിന്നെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയായ കാരണം 2 നേരവും ഇലകളൊക്കെ ഒന്ന് പൊക്കി നോക്കി എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. ഇന്ന് വരെ ഞാനൊരു പുഴുക്കളെയോ അല്ലെങ്കിൽ മീലിബെക്സിൻ്റെ ഒക്കെ ശല്യം കുറേ പേർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ പുകയില കഷായം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇതൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത. പിന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അതിൻ്റെ വെയിൽ പ്രധാനപ്പെട്ടതാണ്. വാട്ടറിങ് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ സൺലൈറ്റ്. ഇതിന് നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. ഒത്തിരി പേര് അത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് ഒരു കാരണവശാലും പാടില്ല. ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ പൂക്കളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. നല്ല തെളിഞ്ഞ സ്ഥലമായിരിക്കണം, നല്ല ഷെയ്ഡിൽ. ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് തന്നെ സൺഷെയ്ഡിൻ്റെ താഴെയാണിത് വെച്ചേക്കുന്നത്, ചാരുപടിമയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ എനിക്ക് നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ഒന്നും സൺലൈറ്റ് അടിക്കില്ല. പിന്നെ രാവിലെയുള്ള വെയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെയിലാണ് കൊള്ളുകയുള്ളൂ. മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെയിലാണ് കൊള്ളുകയുള്ളൂ. നല്ല ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഷെയ്ഡുള്ള സ്ഥലത്ത്, നല്ല തെളിഞ്ഞ സ്ഥലത്തും ആയിരിക്കണം, എങ്കിലാണ് നല്ലോണം പൂക്കൾ കിട്ടുകയുള്ളൂ. ഇപ്പം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യം തന്നെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ കെയർ ചെയ്യുന്ന എല്ലാ ടിപ്സുകളും തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മറുപടി തരാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.